വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സേഫ് ആണ് ഹെൽത്തി ആണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആരൻ ഐലൻഡിലേക്കാണ് ഇപ്പോ നമ്മൾ ഉള്ളത് ഗാൽവേയിലാണ് ഗാൽവേയിൽ നിന്ന് ബോട്ടിൽ വേണം ആരൻ ഐലൻഡിലേക്ക് പോകാനായിട്ട് ഇപ്പോ ഈ മാപ്പിൽ റെഡ് കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ആരൻ ഐലൻഡ്സ് ഇതിൽ ഏറ്റവും വലിയ ഐലൻഡായ ഇനിഷ്മോറിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആ ബോട്ട് കണ്ടോ അത് നമ്മളെ പിക്ക് ചെയ്യാനുള്ള ബോട്ടാണ് ഇപ്പോൾ നമ്മളുള്ളത് ഗാൽവേയിലെ ഡോക്ക് റോഡിലാണ് ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബോട്ടിൽ കയറാനായിട്ട് അങ്ങനെ ഒരു 15 മിനിറ്റ് ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിനുശേഷമാണ് ബോട്ടിൽ കയറാൻ സാധിച്ചത് ബോട്ടിനകത്ത് കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട് മാസ്കും ധരിക്കണം നമ്മുടെ ബോട്ട് പുറപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇനി ആരൻ ഐലൻഡിനെ കുറിച്ച് പറയാം ആരൻ ഐലൻഡ് 3 ഐലൻഡുകൾ ചേരുന്ന ഒരു ഗ്രൂപ്പാണ് അതിൽ ഏറ്റവും വലിയ ഐലൻഡാണ് ഇനിഷ്മോർ ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ആരൻ ഐലൻഡിലേക്ക് എത്താനായിട്ട് 1.5 മണിക്കൂറാണ് ട്രാവൽ ചെയ്യേണ്ടത് അപ്പോൾ ഒറ്റയടിക്ക് 3 ഐലൻഡും ഒരു ദിവസം കൊണ്ടൊന്നും കവർ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയതായിട്ടുള്ള ഇനിഷ്മോർ എന്ന ഐലൻഡിലേക്ക് തന്നെ ആദ്യം നമുക്ക് പോവാം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടി ഇങ്ങനെ ബോട്ടിലൊക്കെ പോകാൻ നല്ല രസമാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ബാക്കി 2 ഐലൻഡും കാണാൻ പറ്റും ഇപ്പോൾ കാണാൻ പോകുന്നത് ഏറ്റവും ചെറിയ ഒരു ഐലൻഡാണ് ഈ ഐലൻഡിലെ ഏറ്റവും മനോഹരമായ ഒരു സ്പോട്ടാണ് ഈ ലൈറ്റ് ഹൗസ് ഈ ഐലൻഡിൻ്റെ പേര് ഇനിഷ്മോർ എന്നാണ് അയർലൻഡിലെ കാലാവസ്ഥ പൊതുവേ മഴയും ഇങ്ങനെ മേഘം മൂടിക്കിടക്കുന്നതുമായിട്ടുള്ള ഒരു മങ്ങിയ തരം കാലാവസ്ഥയാണ് പക്ഷേ സമ്മർ ടൈമിലാണ് ഏറ്റവും നല്ല കാലാവസ്ഥ നല്ല വെയിലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് സമ്മർ ടൈമിലാണ് അതുകൊണ്ട് തന്നെ ആരൻ ഐലൻഡ് മാത്രമല്ല ബാക്കി അയർലൻഡിലുള്ള ക്ലിഫ്സ് ആയാലും മൗണ്ടൻസ് ആയാലും എല്ലാം തന്നെ കാണാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ട് ജൂലൈ എൻഡ് വരെയാണ് ഓഗസ്റ്റ് സെപ്റ്റംബറിലും ഇടയ്ക്കിടയ്ക്ക് നല്ല കാലാവസ്ഥ വരാറുണ്ടെങ്കിലും മിക്ക ദിവസവും മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആരൻ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 3 ഓപ്ഷൻസ് ആണുള്ളത് ഒന്നുകിൽ കുതിര സവാരി അല്ലെങ്കിൽ സൈക്കിൾ ഹയർ ചെയ്യാം അല്ലെങ്കിൽ മിനി ബസ് ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ വേണം നമ്മൾ ഫുൾ ഐലൻഡ് കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് കുതിര സവാരിയാണ് കാരണം എനിക്ക് കുതിര സവാരി ഭയങ്കര ഇഷ്ടമാണ് ഈ കുതിര വണ്ടി ഓടിക്കുന്ന ആള് ഒരു ട്രാവൽ ഗൈഡ് പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഏകദേശം 4 തലമുറകളായിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ ആരൻ ഐലൻഡിലാണ് താമസിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് നന്നായിട്ട് പറഞ്ഞു തരാനറിയാം പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ വന്ന മാറ്റവും എല്ലാം തന്നെ ഇപ്പോൾ കാണുന്ന ഈ 2 സൈഡിലും ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയാണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് കഴിക്കാനുള്ള ആഹാര സാധനങ്ങൾ ഇവർ തന്നെ കൃഷി ചെയ്ത് കഴിക്കുകയാണ് അല്ലാണ്ട് വേറെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാറില്ല ഇവർക്ക് വേണ്ടുള്ള സാധനം ഇവിടെ തന്നെ അവർ തന്നെ കൃഷി ചെയ്തെടുക്കുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് പണ്ടത്തെ ഒരു സീവീഡ് ഫാക്ടറിയാണ് ഇവിടുത്തെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് സീൽ കോളനിയാണ് ഈ സമ്മർ ടൈമിലാവുമ്പോൾ സീലും പിന്നെ ഡോൾഫിനെ ഒക്കെ ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും കുതിര വണ്ടിയിൽ നിന്ന് നമ്മളങ്ങനെ ഇറങ്ങി ഇനി അങ്ങോട്ട് നടന്നു വേണം പോകാൻ ഈ സൈഡിലായിട്ട് ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു ചെറിയ ബിസിനസ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നടന്ന് നമ്മൾ മുകളിലേക്കുള്ള ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ് ഈ സ്ഥലം ഈ ഐലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഡുൺ അങ്കസ എന്നാണ് ഇതൊരു ക്ലിഫ് എഡ്ജാണ് ഇവിടെ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒരു ശാന്തത ഇവിടെ പ്രത്യേകിച്ച് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന കല്ലുകൊണ്ടുള്ള കോട്ട എന്ന് പറയുന്നത് ഏകദേശം 3000 വർഷം പഴക്കമുള്ളതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്
ഏകദേശം ഒരു 3-4 മണിക്കൂറാണ് ഐലൻഡിനകത്ത് സഞ്ചരിക്കാനായിട്ടുള്ള സമയം തന്നിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല, തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു 3:30 ഒക്കെ ആകുമ്പോൾ നമ്മളെ വിളിക്കാനായിട്ട് ബോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ചുരുങ്ങിയ സമയത്ത് കാണാൻ പറ്റിയ കാഴ്ചകളെല്ലാം കണ്ടിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്നതെല്ലാം ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയാണ്. ആകാശം നോക്കിക്കേ, കാർമേഘം കൊണ്ട് മൊത്തം മൂടിക്കിടക്കുകയാണ്. രാവിലെ വന്നപ്പോൾ നല്ല തെളിച്ചം ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് അയർലൻഡിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്. രാവിലെ എണീച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല വെയിലായിരിക്കും, ഉച്ചയാകുമ്പോഴത്തേക്കും മഴയുടെ ഒരു പ്രതീതിയായിരിക്കും, വൈകിട്ടാകുമ്പോഴത്തേക്കും ഫുൾ ഇരുണ്ട് മഴയും പെയ്യും. അങ്ങനെയാണ്, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയാണ് അയർലൻഡിലെ. സമ്മർ ടൈമിൽ പക്ഷേ കുഴപ്പമില്ല, ഏകദേശം ഒരു സ്റ്റേബിൾ ആയിട്ട് തന്നെ കാലാവസ്ഥ നിൽക്കും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെറിയ മഴയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ചെടികളിലൊന്നാണ് ഓർക്കിഡ്. അല്ലാണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് രണ്ട് വശത്തും കാണാൻ പറ്റുന്നത് ഈ ഡ്വാർഫ് ആയിട്ടുള്ള ഷ്രബാണ്. അതായത് ഈ ബോൺസായി പോലെ ഒരുപാട് പൊക്കമില്ലാത്ത ഡ്വാർഫ് ആയിട്ടുള്ള ചെടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഐലൻഡിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ സഞ്ചാരികൾക്കായിട്ട് സ്റ്റേ ചെയ്യാൻ B&B ഹോട്ടലും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും. ക്യാമ്പിംഗ് സൈറ്റും ഈ എൻട്രിയിലായിട്ടുള്ള കിൽറോണൻ വില്ലേജ് എന്ന് പറയുന്ന ഈ കാണുന്ന സ്ഥലത്തുണ്ട്. ആ കാണുന്നതാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന ബോട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3:45 ആയിട്ടുണ്ട്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ഇവിടെ നിന്ന് ബോട്ടിലേക്ക് കയറണം. അങ്ങനെ നമ്മൾ ബോട്ടിൽ തിരിച്ച് കയറി. ഇനി നമ്മൾ തിരിച്ച് പോകാൻ പോകുന്നത് ഗാൽവേയിലാണ്. ഗാൽവേയിൽ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടി കാണാം. ഈ ക്ലിഫ്സ് ഓഫ് മോഹറിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിലൊന്നും ഇതത്ര ഫേമസ് ആയിരുന്നില്ല. പക്ഷേ കുറേ സിനിമകളിലൊക്കെ ക്ലിഫ്സ് ഓഫ് മോഹർ വന്ന് തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ക്ലിഫ്സ് ഓഫ് മോഹർ നല്ല ഫേമസ് ആയിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാരി പോട്ടർ ആൻഡ് ദി ബ്ലഡ് പ്രിൻസ് എന്ന മൂവി പാട്ടിൽ ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ ഒരു ചെറിയ ഭാഗം കാണിക്കുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകളായിരുന്നെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ആരൻ ഐലൻഡിലെ ഇനിഷ്മോറിലേക്കുള്ള യാത്ര. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.